ഹലോ ഫ്രണ്ട്സ്, ഞാൻ സായസ് ചെയ്യുന്നത്. അപ്പോൾ പുതുത്തം വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ വീഡിയോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്ന സംഭവമാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന്. അതായത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് നമുക്ക് OBBH ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതെങ്ങനെ എക്സ്പെക്ട് ചെയ്യണം, ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് നമ്മളെന്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ കൃത്യമായിട്ട് കേരള ട്രാഫിക് മോഡ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫുള്ളായിട്ട് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഈ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരുവിധം ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലെ വീഡിയോകളൊക്കെ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ എനിക്ക് അടക്കം ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടിടത്തിൽ ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നമുക്ക് നേരെ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ഈ ഒരു ട്രാഫിക്, അതായത് കേരള ട്രാഫിക് ആഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അതിൽ നമുക്ക് ഈ ഒരു ട്രാഫിക് ഇൻസ്റ്റാൾ ആവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ ചെയ്ത് നോക്കി, കുറേ വർഷം നമ്മൾ ഈ ഒരു നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഇട്ട് നോക്കി, പക്ഷേ ആവണില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിന് ശേഷം ജസ്റ്റ് ഗൂഗിൾ എടുത്തതിന് ശേഷം KBR ട്രാഫിക് മോഡ് 4.2 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് വെർഷനാണ്, കുറേ വെർഷനുകളുണ്ട് ട്രാഫിക്കിൻ്റെ. അപ്പോൾ KBR എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെബ്സൈറ്റ് വരും, ടീം KBR കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിങ്ങനെ അടിയിൽ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ രണ്ട് ലിങ്ക് കാണാൻ പറ്റും, അതായത് ഒന്ന് APK ലിങ്കും ഒന്ന് OBBH ലിങ്കും. രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് APK ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു പേജ് വരും, ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. ആഡൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ ബാക്ക് അടിച്ച് കളയുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്, 3, 2, 1 എന്ന് പറഞ്ഞിട്ട് കാണാം. അതിന് ശേഷം ഡൗൺലോഡ് ലിങ്ക് ഈസ് റെഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ആവി തുടങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇത് ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മുടെ OBB ഫയലും ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഈ രണ്ട് ഫയലും APK ഫയലും OBB ഫയലും ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഫോൾഡേഴ്സൊക്കെ ഇതേപോലെ കാണാം. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് കാണാം. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത രണ്ട് ഫയൽസും കാണാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ APK ഫയലാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ആ ഒരു APK ഫയൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതേ നമ്മുടെ എക്സാക്ട്, അപ്പോൾ ഇവിടെ എക്സാക്റ്റ് ആയി എടുക്കേണ്ട. അപ്പോൾ ഇതിലാണ് നമ്മുടെ APK ഫയൽ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ആയതിൻ്റെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മൾ സാധാരണ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓപ്പൺ ആവണ പോലെ ഓപ്പൺ ആവും. പക്ഷേ വൈറ്റ് സ്ക്രീൻ വന്ന് നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ എല്ലാം കൊടുക്കുക. അതിന് തന്നെ ഒന്നും ഓപ്പൺ ആവില്ല, ഈ പേര് മാത്രം എഴുതി കാണിക്കും. അതിന് ശേഷം ഇതേപോലെ വൈറ്റ് സ്ക്രീൻ വന്നിരിക്കും. കാരണം നമ്മൾ OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്താലേ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഒന്നും കൂടി എടുക്കുക. അതിന് ശേഷം ഡൗൺലോഡ്സ് എടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ സംഭവം, അതായത് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഫയൽ ഇവിടെ കാണാം. അപ്പോൾ അത് ജസ്റ്റ് എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ ഇവിടെ ഫോൾഡറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതായത് ഡാറ്റ മുകളിൽ വന്നിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാഫിക് മോഡ്. അപ്പോൾ അതിൽ ഇതാണ് മെയിൻ ഫയൽ. മെയിൻ എന്ന് പറഞ്ഞിട്ട് ഫയൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് അമർത്തി പിടിക്കുക. അതിന് ശേഷം ഇവിടെ കട്ട് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിന് ശേഷം ആൻഡ്രോയിഡ് എടുക്കുക. അതിന് ശേഷം OBB എടുക്കുക. അതിന് ശേഷം നമ്മുടെ ബസ് ID ബസ് സിമുലേറ്ററിൻ്റെ ഫയൽ കാണാം. അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള സംഭവം. അപ്പോൾ ഇനി നമ്മുടെ ബസ് സിമുലേറ്റർ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കേരള ട്രാഫിക് മോഡും വിത്ത് ലൈറ്റാണിത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതേ നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായി ഓപ്പൺ ആവാം. നമ്മുടെ ഗ്യാരേജിൻ്റെ ലുക്കൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഗ്യാരേജ് ഓപ്ഷൻ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇഷ്ടംപോലെ അടിപൊളി ലൈറ്റുകളൊക്കെ ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബാക്ക് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇവിടെ ഫ്രീ മോഡ് എടുത്തതിന് ശേഷം നമ്മുടെ ട്രാഫിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വണ്ടികളൊക്കെ കേരളത്തിലെ വണ്ടികളായിട്ട്. ഇപ്പോൾ കേരള ട്രാഫിക് ആയിട്ട് ഇപ്പോൾ കുറേ പ്രൈവറ്റ് ബസ്സുകളും അതേപോലെ തന്നെ ടിപ്പത് ലോറി അതേപോലെ തന്നെ ടെമ്പോ ട്രാവൽ അങ്ങനെ കുറേ വണ്ടികൾ കാണാൻ പറ്റും. പിന്നെ കാറുകളും അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള വണ്ടികളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ കുറച്ചൊക്കെ മോഡിഫൈഡ് ആണ്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേറെ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡ്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ അപ്പുറത്തെ സൈഡിലൊക്കെ വരുന്നത് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ലൈറ്റിങ്ങിൻ്റെ സംഭവമുണ്ട്. അതായത് നമ്മുടെ വണ്ടികളിൽ അതിന് ലൈറ്റ് ആഡ് ചെയ്യാന്ന്. അപ്പോൾ ലൈറ്റ് ആഡ് ചെയ്യാൻ കുറേ തരം ലൈറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കമ്പ്ലീറ്റ് ആയി വീഡിയോ ഇഷ്ടമായ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങൾ എപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇപ്പോഴത്തെ. അപ്പോൾ അടി വീഡിയോ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.